ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെപ്പോഴും കാണുന്ന ബ്രെഡ് കൊണ്ടും അതുപോലെ തന്നെ 10 രൂപയ്ക്ക് വാങ്ങി കിട്ടുന്ന ഡയറി മിൽക്ക് കൊണ്ടുമുള്ളൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന്. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് ഒരു വലിയ ജാറ് നോക്കി തന്നെ എടുത്ത് വെക്കാം. അതിലേക്ക് നമുക്ക് ഒരു 8 ബ്രെഡ് അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ 8 ബ്രെഡ് ഇതുപോലെ ഒന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് പൊടിച്ചിട്ട് ആ ജാറിലേക്ക് ഇടുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മിക്സിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കറക്കി അത് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ 8 ബ്രെഡ് ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് പൊടിച്ചെടുക്കാം. ബ്രെഡ് ഇവിടെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് പൊടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതിലേക്കിനി പാലൊഴിച്ച് കൊടുക്കണം. ഞാൻ കുറച്ച് പൊടിച്ചിട്ടുള്ള ബ്രെഡ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിത് ആദ്യം ഒന്ന് കുഴച്ചതിന് ശേഷം ബാക്കിയുള്ള പകുതിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കാം. ഒരുമിച്ച് ചിലപ്പം കുഴക്കണമെങ്കിൽ ചിലപ്പം അത് വെള്ളമായി പോയാൽ നമുക്ക് ഫുള്ളിന് വേസ്റ്റ് ആവും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം നമുക്ക് നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള പൊടിച്ച ബ്രെഡ് കൂടി കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ പൊടിച്ച ബ്രെഡ് നമ്മളിതുപോലെ പാലൊക്കെ ഒഴിച്ച് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ 10 ഡയറി മിൽക്കിൻ്റെ പാക്കറ്റ് എടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു പീസസാക്കി മുറിച്ചിട്ട് പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. 2 പാക്കറ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 2 പാക്കറ്റും ഇതുപോലെ ഒന്ന് കുഞ്ഞു കുഞ്ഞു പീസസാക്കി മുറിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് അത് വീണ്ടും കുഞ്ഞു കുഞ്ഞു ബോൾസാക്കണം. കുഞ്ഞു കുഞ്ഞു ബോൾസാക്കിയിട്ട് കയ്യിൽ വെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ഡയറി മിൽക്കിൻ്റെ കുഞ്ഞു പീസസ് അതിനുള്ളിലേക്ക് ആക്കിയിട്ട് വീണ്ടും ഉരുട്ടി ഒരു ബോളാക്കി എടുക്കണം. ബോളാക്കി എടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗവും ഒരുപോലെ കവറാവാൻ നോക്കണം. കാരണം നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഉള്ളിലുള്ള ആ ചോക്ലേറ്റ് മെൽറ്റായിട്ട് പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പുറത്ത് വന്ന ചോക്ലേറ്റ് കരിയും, പിന്നെ ഫുള്ള് വീണ്ടും കുളമാവും. അപ്പം അത് നമ്മൾ കവർ ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് കവർ ചെയ്ത് ഉരുട്ടിയെടുത്താൽ അത് നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ നമുക്ക് എല്ലാ ചോക്ലേറ്റും ഇതുപോലെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടി എടുക്കണം. നിങ്ങൾക്ക് ഈ ബോൾസിൽ ഒരുപാട് ചോക്ലേറ്റ് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ എടുക്കുന്ന ആ ഡോ നിങ്ങൾ അത് കുറച്ചുകൂടി കൂടുതൽ എടുത്താൽ മതിയാവും. അന്നേരം കുറച്ച് കൂടുതൽ ചോക്ലേറ്റ് ഉള്ളിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഫ്ലെയിം ഓണാക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസും ഈ അരിപ്പൊടിയിലോട്ടൊന്ന് കോട്ട് ചെയ്യണം. അങ്ങനെ ഓരോ ബോൾസും കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കൈ വെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് പരന്ന് കിട്ടും. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ ചെയ്യാനുള്ളത് എപ്പോഴും പറയണ പോലെ തന്നെ നന്നായിട്ട് ചൂടായ എണ്ണയിൽ വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അങ്ങനെ നമുക്ക് എല്ലാ ബോൾസും ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്യാൻ ഇട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നിൽക്കണം. കാരണം അത് വലുതായിട്ട് കുക്ക് ചെയ്യാനൊന്നുമില്ല, എല്ലാം കുക്ക്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഉള്ളത്. അപ്പം നമ്മൾ ആ പുറത്തെ ആ ഒരു കോട്ടിങ്ങിന് ആ ഇതുപോലെ കാണുന്ന ബ്രൗൺ കളറൊന്നും കിട്ടണം. അത്ര സമയം മാത്രം നമുക്ക് ഇടേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഉള്ളിൽ വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആവണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്, നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്.
സത്യത്തിൽ ഇത് ഒരു 5 മിനിറ്റ് പോലും ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് വേണ്ട. ആ ഒരു കുഴച്ച് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്ന ആ സമയം മാത്രം മതി. ഇപ്പം തന്നെ ഇത് വളരെ പെട്ടെന്ന് ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി നിങ്ങൾക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് ഇത് ഇഷ്ടമാവും. ഗസ്റ്റൊക്കെ വന്നാൽ വളരെ പെട്ടെന്ന് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ഇത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.